വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ നിൽക്കുന്നത് ലക്കി വരിയിലാണ്. അപ്പം ഈ ലക്കിവാരിയുടെ വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് നടക്കുന്നത്. നമ്മൾ മുന്നൊരു വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ലക്കി വരിയാണ്. നമ്മുടെ കുച്ചുവിനെ വാങ്ങിയത് ഈ ലക്കി വരിയിൽ നിന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ലക്കിയാലെ കുച്ചാണ്. പിന്നെ അവിടുത്തെ ഗാർഡനിങ് ഒക്കെ നിൽക്കുകയാണ്. അപ്പം നിറയെ പൂക്കളും ഇതൊക്കെ നിൽക്കുന്നുണ്ട്. ായിട്ടാണ് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാനായിട്ടുള്ളത് നിറയെ ചെടികളൊക്കെയാണ്. ഉള്ളിലേക്ക് കയറിയ പക്ഷികളൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഫുൾ അടിപൊളിയാണ്, നല്ല രസമുണ്ടാവും കാണാനായിട്ട്. ഉള്ളിലേക്ക് പിന്നെ കയറി ഇവരെ ശബ്ദമായിട്ട് കേൾക്കാനായിട്ട് പറ്റുന്നത് നല്ല രസമാണ്. പല തരത്തിലുള്ള തത്തമ്മകളും നല്ല ബേർഡ്സ്, പിന്നെ കുഞ്ഞിക്കുരുവികളും അതൊന്നും ഉണ്ട്. പിന്നെ കുറേ കോഴി, മുയൽ, പൂച്ച, പേഷ്യൻ കാറ്റാണ്, അതും ഇതൊക്കെ ഉണ്ട്. പക്ഷെ നല്ല റേറ്റ് ഉണ്ട് ഇതിനൊക്കെ. ലോ ബേർഡ്സിനാണെങ്കിൽ 400 രൂപയ്ക്കുള്ളൂ. പിന്നെ കുഞ്ഞിക്കുരുവിക്ക് 400 പറഞ്ഞിട്ടുള്ളത് ജോഡി. അപ്പം അങ്ങനെ കുറേ ഉണ്ട് പലതരത്തിലുള്ള പക്ഷികളും. നമ്മുടെ കിച്ചുവിനെ ഇവിടെ നിന്നാണ് വാങ്ങിയത്. കിച്ചുവിനെ പോലെ ഒരു കുട്ടിയുണ്ട് ഇവിടെ. പിന്നെ ഉള്ളത് ഔട്ട്ഡോർ പ്ലാന്റും പിന്നെ തൊട്ടപ്പുറത്ത് ഫിഷും അതും ഇതൊക്കെയാണ്. നിറയെ കാണാനായിട്ടുണ്ട് ഇവിടെ. നല്ല രസമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറിയാൽ നിറയെ കാണാനായിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോഴൊക്കെ ഈ ലക്കി വാലി മൊത്തത്തിൽ വാങ്ങിക്കൊണ്ടാന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കില്ല എന്നൊക്കെ അറിയാതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ്. നിറയെ ചെടികളും അതും ഇതൊക്കെ ഉണ്ട്. ഇവിടുത്തെ പക്ഷികളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്. പിന്നെ വലിയ മുയലും നമ്മുടെ കുച്ചുകുട്ടനെ എവിടുന്നാണ് വാങ്ങിയത്. അത് വാങ്ങിയത് അവൻ്റെ പോലെ ഒരു കുട്ടീനെ നമ്മളിവിടെ കണ്ടു. അപ്പോൾ അതിനെയും കൂടി കാണിച്ചു തരാം. നമ്മളിവിടെ വന്നിട്ടുള്ളത് പച്ചക്കറി തെയ്യം അങ്ങനെയായിട്ടാണ്. അടിപൊളി കല്ലുകളൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ മുന്നേ ഇവിടുന്ന് അക്കൂറയൊക്കെ വാങ്ങിക്കൊണ്ട് ഈ അക്കൂറത്തിലിടാൻ പറ്റിയ കല്ലും മീനെല്ലാം വാങ്ങിക്കൊണ്ട് പോയി. ഫിൽറ്ററൊക്കെ അടിപൊളിയാക്കിയിട്ട് അപ്പോൾ നല്ല അടിപൊളി ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോയി. 2 ദിവസം നിന്നു കിട്ടോ. പിന്നെ 3rd ദിവസം മേട്ടന് മീനും വേണ്ട, ഒന്നും വേണ്ടതായി. അപ്പോൾ ഇത് നല്ല അടിപൊളി ചെടിച്ചട്ടിയൊക്കെ ഉണ്ട്. മീനെ നോക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ പറ്റും കേട്ടോ. നല്ല ചെടികളും അതൊക്കെ നോക്കാം. പിന്നെ കണ്ണാടി ഞാൻ അപ്പോൾ അതാ മുകളിലായിട്ട് സ്റ്റോബറി ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നിറയെ ആന്തൂരിയും പിന്നെ കുറേ പലതരത്തിലുള്ള ചെടികളെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ നിറയെ പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ കാണാനായിട്ട്. ഈ പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പല മോഡലും പല രീതിയിലുള്ള പൂക്കളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങ് കാണുന്നത് മാവ് തൈ, പ്ലാവ് തൈ, അങ്ങനെ കുറേ സംഭവമാണ്. പിന്നെ ഇതാണ് സ്റ്റോബറിയുടെ തൈക്ക്, സ്ട്രോബെറിയുടെ തെയ്യാണിത്. പിന്നെ നിറയെ മുൾച്ചെടിയുണ്ട്. ഇതിന്ന് ഒന്ന് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ വാങ്ങി തരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വാങ്ങില്ല. എനിക്ക് ആ റോസ് കളറിലെന്ന് റോസ് കളറിലെ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നിറയെ പല വെറൈറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഇത് വേറെ എന്തോ ചെടിയാണ്, എന്തൊക്കെ പൂവൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവണ ചെടികൾ. പിന്നെ ഇതെന്തോ വേറെ മോഡലെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡ് ചെയ്ത കുരുമുളക് തെയ്യ്, മൂച്ചി തെയ്യ് അതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ പപ്പായ, പിന്നെ കറ്റാർ വാഴ, മുന്തിരിങ്ങ, അങ്ങനെ എല്ലാം അതും ഉണ്ട്. അപ്പോൾ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് വാങ്ങാം കേട്ടോ. പിന്നെ പേരക്കര തെയ്യ്, ഇതൊക്കെ ബെഡ് ചെയ്തതാണ്. പെട്ടെന്ന് തന്നെ കായ്ക്കും. പിന്നെ കറിവേപ്പിൻ്റെ ഇല, അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് പച്ചക്കറി തെയ്യ് വാങ്ങാനായിട്ടാണ്. പിന്നെ ഇതാ മൂച്ചി തെയ്യ് ഉണ്ട്. ബഡ് ചെയ്തായോണ്ട് പെട്ടെന്ന് തന്നെ മൂച്ചി പൂവ് കിട്ടുന്നു. പിന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു അക്കൂറിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിറയെ മീനൊക്കെയാണ് തോന്നുന്നത്. നിറയെ പായലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പലതരം ചെടികൾ. പിന്നെ ബാക്ക് സൈഡിൽ നിറയെ റോസാപ്പൂവൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഷീറ്റൊക്കെ മെയിനായിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു കുഞ്ഞ് ലൈക്കും കമൻറ്റും കൊടുക്കുക. പിന്നെ കൂടെ തന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. എല്ലാവരും ഇവിടെ വന്ന് വാങ്ങുകയൊക്കെ ചെയ്യാട്ടോ.
ആദ്യം എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ വന്നിട്ടായിരുന്നു വാങ്ങുന്നതൊക്കെ. പിന്നെ മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു ഗ്രീൻ ലാൻഡ് പറഞ്ഞിട്ട് അവിടെ. അപ്പം വീടിൻ്റെ അടുത്തായിട്ട് ഇപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങുന്നത് പല സാധനങ്ങൾ, കിച്ചുവിൻ്റെ പെല്ലറ്റൊക്കെ ഇവിടെ നിന്നായിരുന്നു ആദ്യം വാങ്ങിയായിരുന്നു. പിന്നെ ആ കട തുറന്നപ്പോൾ പിന്നെ അവിടുന്ന് എളുപ്പത്തിന് അവിടുന്ന് വാങ്ങുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ വലിയ മുകളിൽ പിന്നെ കിച്ചുവിൻ്റെ പോലുള്ള പൊടിക്കിട്ടൊക്കെ വാങ്ങി. കിച്ചുവിനെ വാങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷമൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ്, നിറയെ ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ട ചെടികളാണ്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ അവർ ഗ്രില്ല് തുറന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല. പിന്നെ ഞാൻ ഈ ഭാഗത്ത് നിന്നൊക്കെ എടുത്തിരുന്നു. ഇവിടെ വലിയൊരു മുയലുണ്ട്, ക്യാമറയിലായതുകൊണ്ട് ഇത് ചെറുതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നല്ല വലിയ മുയലാണത്. പിന്നെ നിറയെ പക്ഷികൾ, പിന്നെ കുറേ കോഴി, അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കിച്ചനെ കാണിച്ചില്ല കേട്ടോ, അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ കോഴി ചുറ്റുകള്, ഇത് നമ്മുടെ നടക്കുന്ന കിച്ചുവിൻ്റെ അതേപോലെ തന്നെ. പെട്ടെന്ന് അതിനെ കണ്ടപ്പോൾ കിച്ചുവിനെയാണ് ഓർമ്മ കിട്ടിയത്. പിന്നെ പേർഷ്യൻ ക്യാറ്റ് ഉണ്ട് ഇവിടെ, പിന്നെ ഓരോരുത്തരും കടന്നുറങ്ങി നീക്കണൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ പച്ചക്കറി തെയ്യൊക്കെ വാങ്ങി, വഴുതനങ്ങളുടെ തെയ്യ് വാങ്ങി, പിന്നെ കുറച്ച് വിത്തൊക്കെ വാങ്ങി. അപ്പം ഇനി വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ ബൈ.